ഗൈസ്, അപ്പൊ നമ്മൾ അഞ്ചരയായപ്പം ഡബിൾ ഓടി വന്നിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് എങ്ങനെ സ്ഥലമാണ് നേരെ വെളുത്താലേ അറിയാൻ പറ്റത്തുള്ളൂ. തിരുവനന്തപുരത്തിനടുത്താണ്. നമ്മളിങ്ങോട്ട് വന്നിട്ട് ആദ്യത്തെ പ്രാവശ്യത്തെ വല കടലിലോട്ട് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളെ മടി കടലിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ മച്ചത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് തന്നെ ഇപ്പം അധികം ഷൂട്ട് ചെയ്യാൻ പറ്റൂല. അപ്പം നമുക്ക് രാവിലെ എല്ലാം വിശദമായിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പം നമുക്കിനി ഈ പ്രാവശ്യത്തെ മടി എടുക്കുമ്പോൾ കാണാം. നമ്മൾ ആദ്യത്തെ പ്രാവശ്യത്തെ മടി ഇതാ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ ബിൽഡിങ് തിരുവനന്തപുരത്തിന് നേരെ ആണിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വള്ളങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വള്ളം. അത് മടി വളച്ചിട്ട് കിടക്കുന്നതാണ്. അപ്പം നമ്മുടെ വല അടുത്തെത്തിയിട്ടുണ്ട്. വല നമ്മളപ്പുറത്ത് ഇപ്പുറത്തായിട്ടൊക്കെ വള്ളങ്ങളൊക്കെ ഓടിപ്പോകുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ പ്രാവശ്യത്തെ മടി അടുത്തെത്തി. അപ്പം നമുക്കൊരു മീൻ വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ പക്ഷേ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയത് കുറച്ച് കണവായി മൊത്തം ചൊറിയാണ്, ബാക്കി മൊത്തം ചൊറിയാണ്. അത് ചൊറിയെന്ന് പറയുന്നത് ജെല്ലി ഫിഷിനെയാണ്. ജെല്ലി ഫിഷിനെ പല ടൈപ്പ് ഉണ്ട് കിട്ടിയ പ്രാവശ്യം. കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ലൈറ്റ് നീ കൊണ്ട് അവിടെ ലൈറ്റ് ഉണ്ട്. മൊത്തം ചൊറിയാണ് ചേട്ടാ, കുറച്ച് കണവ മാത്രം ചൊറിയെന്ന് പറയുന്ന സാധനം ജെല്ലി ഫിഷ്. ആദ്യം മുറിച്ചെടുത്തത് നമ്മുടെ വള്ളത്തിലും തട്ടി, രണ്ട് വള്ളത്തിലായിട്ട് തട്ടിയിട്ട് അതിന് തെരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് വള്ളത്തിലാണ് നമ്മൾ ഇതാണ് നമുക്ക് കൂടുതലിരിക്കുക. ഇതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ല. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം മടി വളയ്ക്കാൻ പോകുന്നതിനിടയിൽ നമ്മളെ ചേട്ടന്മാർ ചൊറിയൊക്കെ എടുത്ത് കളയുകയാണ്. അപ്പം എന്താ ചൊറിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള മീൻ മാത്രം ഇട്ടിരിക്കുക. ഇത് ഇഷ്ടംപോലെ വള്ളങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്തായിട്ടൊക്കെ ഓടി ഓടി വരുന്നുണ്ട്, ഓടി വരയാൻ ചെയ്യുന്നുണ്ട്, പിന്നെ മടി വളയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്ത രണ്ടാമത്തെ പ്രാവശ്യം മടി വളയ്ക്കാൻ വേണ്ടിയിട്ട് സ്പോട്ട് നോക്കി പോവുകയാണ്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, അപ്പുറത്തേൻ്റെ മാറി വെച്ചിട്ട് വളയ്ക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണം. അപ്പം നമ്മൾ ഉള്ളതെന്ന് പറയുമ്പോൾ പൂന്ത്ര നേരെയാണ്, പൂന്ത്ര കടുപ്പുറത്തിൻ്റെ നേരെയാണ്. നേരം ചെറിയ രീതിയിൽ വെളുത്ത് വരുന്നുണ്ട്. സൂര്യനില്ല, ചന്ദ്രനുണ്ട്. ഇപ്പോൾ ചന്ദ്രനുണ്ട്, സൂര്യനില്ല. അപ്പം നമുക്കൊന്നീ രണ്ടാമത്തെ പ്രാവശ്യം മടി ഇടുമ്പോൾ കാണാം. പക്ഷേ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യവും തിരിച്ചും മടി കടലിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടല്ല, ഇപ്പം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യവും മടി കടലിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് മീനെടുക്കാൻ കുറച്ച് കണവായ മറ്റാണ്. അവരുടെ മടിയുടെ ഇടയിൽ കൂടെ അവർ ഓടി വരികയാണ്. അതാണ് അവർ വിളിയിട്ട് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഇവർ ഡബിളിൽ ഓടി പോവുകയാണ്. എന്തെങ്കിലും വിവരം ഇറങ്ങിയായിരിക്കും ഓടി പോകുന്നത്. മീനുണ്ടെന്നല്ല അറിയാം. 40 ഇഞ്ചിന് കേട്ടോ, 40-ൻ്റെ 9-ൻ്റെ ഇഞ്ചിന് വെച്ചിട്ട് അവർ പോവുകയാണ്. ഇപ്പം നമ്മളിവിടെ രണ്ടാമത്തെ പ്രാവശ്യവും മടി തിരിച്ച് കടലിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരത്തെ കിടന്നതെന്ന് പറഞ്ഞാൽ ഒരു 5 കിലോ കണവായും കുറേ ചൊറിയും. അപ്പം നമുക്ക് ഇനി ഈ പ്രാവശ്യം മടി എടുക്കുന്ന സമയത്ത് കാണാം.
ഗൈസ്, അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മുടെ മടി അടുത്ത് എത്തിട്ടുണ്ട്. നണ്ട് നോക്കി തട്ടിൽ പിടിച്ചിരിക്കുകയാണ് നണ്ട്. അപ്പൊ നമ്മള് മടി അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വലിച്ചു പൊക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് മീൻ വരുമ്പോൾ കാണാം. ഇപ്പൊ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് മൊത്തം ചെറിയ ആയതുകൊണ്ട് തന്നെ അതങ്ങോട്ട് തട്ടിക്കളയാണ്. തിരിച്ച് അതിനങ്ങോട്ട് തന്നെ കടലിലോട്ട് തന്നെ ഇട്ടുകളയാണ്. നമുക്ക് മീനൊന്നും കിട്ടിയില്ല ഈ പ്രാവശ്യം. മൊത്തവും കിട്ടിയത് രണ്ട് നണ്ട് മാത്രം, പിന്നെ കുറേ ചൊറിയും. ഇപ്പൊ ചൊറി നമ്മൾ അതേപടി തിരിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ചൊറി ഒഴുകി നടക്കുകയാണ് മൊത്തം. കാണണ്ടോ? ഇപ്പൊ പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം മടി വളയ്ക്കാൻ സമയത്ത് കാണാം. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം പിന്നെ മടി തിരിച്ച് കടലിലോട്ടിടുകയാണ്. ഇത്രയും നേരം എന്ന് പറയുമ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇത്രയും നേരം നമ്മൾ അവിടെ വള്ളം ചുമ്മാ വെറുതെ ഇട്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പൊ കുറച്ച് ഏകദേശം ഒരു മണിക്കൂർ അരമണിക്കൂർ ഏകദേശം അരമണിക്കൂറിന് ശേഷം നമ്മൾ ഒന്നുകൂടെ മൂന്നാമത്തെ പ്രാവശ്യം പിന്നെ മടി തിരിച്ച് കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് മീൻ വരുമ്പോൾ കാണാം. ഗൈസ്, അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മുടെ മടി വലിച്ചടുത്ത് തീരിക്കുകയാണ്. അപ്പൊ നമ്മൾ മീനൊക്കെ കാണുന്നുണ്ട്. ചെറിയ കുറച്ച് മീന് മാത്രമേ ഉള്ളൂ. കാണിച്ചാ ഗൈസ്, വാളയൊക്കെ ഓടിയിരിക്കുകയാണ്. ചെറിയ വാള. കുറച്ച് വാളയാണ് കിട്ടിയേട്ടാ ഈ പ്രാവശ്യം. വാള, ചൊറി, രണ്ടേവ. അപ്പൊ അവര് ഇനി അത് വള്ളത്തിൽ തട്ടിയിടിക്കുക. നമ്മളിനി അടുത്ത പ്രാവശ്യം വീണ്ടും മടി കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഒരു മീഡിയം സൈസ് വാളയാണ്. മീഡിയം സൈസ് വാള മാത്രമാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. അപ്പൊ നമ്മുടെ അടുത്ത പ്രാവശ്യവും നമ്മൾ മടി കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ മടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വല വല ഇട്ട് കഴിഞ്ഞിട്ട്, നെറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള തട്ടിടുകയാണ്. ഗൈസ്, അപ്പൊ അടുത്ത പ്രാവശ്യവും നമ്മൾ മടി അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് വാളയാണ് ഓടിയിട്ടുള്ളത്. നമുക്ക് കിട്ടിയ മീൻ പൊക്കി എടുക്കുകയാണ്. അപ്പോൾ രണ്ട് ഇതായിട്ട് മുറിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം മീൻ പൊക്കി എടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് വാള. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് ഇത്രയും മീന് മാത്രമാണ്. അപ്പൊ ഗൈസ്, നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും മടി വെള്ളത്തിലോട്ടിടുകയാണ്. മടി നൂറ്റി ഇടുക, അതായത് വാ പോലെ തുറന്നിരിക്കാൻ വേണ്ടി നൂറ്റി ഇടുക. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ മടി അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കിട്ടിയ മീനൊക്കെ തട്ടിയിട്ടുണ്ടാണ്. അപ്പൊ
അപ്പം നമുക്ക് ഇനി ഈ പ്രാവശ്യത്തെ മീൻ നോക്കാം. വാള രണ്ടായിട്ട് തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ എടുത്ത് തട്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് തിരിച്ചെടുക്കുന്നത്. പൊക്കി എടുക്കുക, നോക്കി ഈ പ്രാവശ്യം കിട്ടിയത് ഇത്രയും മീനാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വെടി വളക്കുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു മടിയുടെ കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മടി വളച്ച് കിടക്കുന്ന കുറച്ച് കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഓടി വന്നിട്ട് ഗൈസ്, അപ്പോൾ അടുത്ത പ്രാവശ്യവും നമ്മുടെ മടി അടുത്തെത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയത് വാളയും ചൊറയും തന്നെയാണ്. ചൊറി എന്ന് പറയുന്ന അറിയാമല്ല, ജെല്ലി ഫിഷും വാളയുമാണ്. കുറച്ച് വാള അപ്പം നമുക്ക് ഈ പ്രാവശ്യത്തെ മീന് പൊക്കിയെടുത്ത് തട്ടുന്നതാണ്. ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയത് ഇത്രയും മീനാണ്. ഗൈസ്, നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും മടി തിരിച്ച് കടലിലേക്ക് ഇടുക. അത് കുരുങ്ങിപ്പോയി. ആ റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കി പലരും നമ്മൾ വീഡിയോ ഇടുന്ന ചോദിച്ചിട്ട് കവരെയും കൂടെ കടലിൽ കൊണ്ടുപോകോ കൊണ്ടുപോകോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ റിപ്ലൈ തരാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പോകുന്നതൊന്നും അത് ഈ ചെറിയ വള്ളത്തിലാണ്. അപ്പോൾ വലിയ വെള്ളമായിരുന്നാൽ നമ്മൾ കൊണ്ടുപോകുന്നതിൽ വിഷയമില്ല. അപ്പോൾ ഇത് ചെറിയ വെള്ളമാണ്, പണി ചെയ്യാനുള്ള ആൾക്കാർക്കേ നിൽക്കാൻ പറ്റത്തുള്ളൂ കഷ്ടിച്ച്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്. അതുകൊണ്ട് ആരും വിഷമം വിചാരിക്കരുത്, കൊണ്ടുപോകാം. പക്ഷെ ക്രിസ്മസിന് അങ്ങനത്തെ ദിവസങ്ങളിലാണ് നമ്മൾ കൊണ്ടുപോകും. ക്രിസ്മസാതെ ഫിഷിങ്ങിനായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇനി മടിയെടുക്കുമ്പോൾ കാണാം. അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം, അതായത് ചൂണ്ടയ്ക്ക് മീൻ പിടിക്കുന്നതും പിന്നെ തട്ടുമടി ഉപയോഗിച്ച് നമ്മൾ മീൻ പിടിക്കുന്നതിൻ്റെ ബാക്കി വീഡിയോ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പം നമുക്കിതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വീണ്ടും കാണാം.